മിക്ക സമയത്തും ഞാനൊരു ക്യു എൻ്റ് അല്ലെങ്കിൽ എന്ത് വീഡിയോസാണ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടം എന്ന് വെച്ചിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ എല്ലാവരും പറയുന്നതാണ് ഡേ ഇൻ മൈ ലൈഫ്. സോ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ തന്നെയാണ്. സോ രാവിലെ തന്നെ നമ്മുടെ പല്ലുതേപ്പും അതുപോലെ തന്നെ ഫേസ് വാഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് മോയ്സ്ചറൈസറും ലിപ് ബാമും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ബെഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് നേരെ താഴോട്ട് ഇറങ്ങി. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ ഫുഡ് പ്ലാൻ ചെയ്യണം. മോർണിംഗിൽക്ക് കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ഉച്ചയ്ക്ക് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചിക്കനും കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്ത് വെച്ച് നല്ല രീതിയിൽ ഫ്രീസറിൽ ഇരുന്നിട്ട് അത് നല്ല ഫ്രീസ് ആയിട്ടുണ്ട്. സോ കുറച്ച് വെള്ളം കാര്യങ്ങളൊക്കെ ഒഴിച്ച് വെച്ചു. അതിനുശേഷം ഞാൻ ട്രാക്ക് ലൈക്ക് ഒരു എമൗണ്ട് വെച്ചിട്ടാണ് ഇപ്പോൾ വെള്ളം കുടിക്കാറ്. സോ എൻ്റെ ബോട്ടിൽ ഫിൽ ചെയ്തു. അതിനുശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്, ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഓവർ നൈറ്റ് ഓട്സ് ഉണ്ടല്ലോ, അതാണ്. സോ ഞാൻ ഓൾറെഡി പാലിൽ ചിയാ സീഡ്സും ഓട്സും രാത്രി ഇട്ട് വെച്ചു. അതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് ആഡ് ചെയ്തിട്ട് അത് കഴിച്ചു. സോ ഇതിൻ്റെ ഇടയിലൊക്കെ ഒരു ചില്ലറ പണികളൊക്കെ വരും, എന്തെങ്കിലും ലെഫ്റ്റ് ഓവർ പാത്രം കഴുകാനൊക്കെ. സോ അതൊക്കെ അതിൻ്റെ ഇടയിൽ തട്ടിക്കൂട്ടുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ചിക്കൻ, നമ്മുടെ വേവിച്ച ചിക്കൻ, ഇതാണ് ഇപ്പോൾ കൂടുതലും കഴിക്കാറ്. കുരുമുളക്, ഉപ്പ്, മുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കും. സോ ഇതാണ് നമ്മുടെ ഉച്ചക്കുള്ള ഫുഡ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ജിമ്മിൽ പോകണം. സോ ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു, നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്ത് കൊടുത്തു. വെള്ളം കൂടി ഇപ്പോൾ ഒന്ന് ട്രാക്കായി കൊണ്ടുവരാണ്, നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞു നമ്മൾ അത്യാവശ്യം ജിമ്മിൽ പോയി, വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ രണ്ടും ചെയ്യാറുണ്ട്, കാർഡിയോ ചെയ്യാറുണ്ട്, സ്ട്രെങ്ത് ട്രെയിനിങ്ങും ചെയ്യാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നേരെ വീട്ടിലോട്ട് തിരിച്ചു. ഞാനും പിന്നെ എൻ്റെ ഉമ്മയുടെയും എൻ്റെ സിസ്റ്ററിൻ്റെ കൂടെയാണ് പോകല്, കസിൻ സിസ്റ്ററിൻ്റെ കൂടെ. സോ അത് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് നമുക്കൊരാളെ കുളിപ്പിച്ചെടുക്കാനുണ്ട്, വേറെ ആരുമല്ല നമ്മുടെ ബെല്ലനെ, പൂച്ചനെ. അപ്പോൾ ബെല്ലനെ ഒന്ന് നല്ല രീതിയിൽ കുളിപ്പിച്ചെടുത്ത് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക, ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ഞാൻ ഈ നമ്മൾ തന്നെ വാക്ക് വല്ലാണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ നെവർ മൈൻഡ്, അത് ഞാൻ ഒഴിവാക്കാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ ബെല്ലയുടെ പൂച്ചയുടെ കുട്ടി കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് കുളിക്കാൻ വേണ്ടി മേലോട്ട് പോകുമ്പോഴാണ് ഈ ഒരു കേസ്, കൊളാബറേഷൻ്റെ ഭാഗമായിട്ട് വന്ന ഈ ഒരു കേസ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതും അൺബോക്സ് ചെയ്തു. അൺബോക്സ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. സോ അത് അപ്പം തന്നെ പൊളിച്ചു. തീരുമാനമാക്കിയതിന് ശേഷം ഒരു കുളി പാസ്സാക്കി ശേഷം നമ്മൾ ഫുഡ് കഴിച്ചു. ഞാൻ ഫുഡ് കഴിച്ചു. ചോറും അതുപോലെ തന്നെ ചിക്കനും ആൻഡ് സാലഡും ആണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടൊരു ഗ്രീൻ ടീ കുടിച്ചു. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. സോ ബൈ ബൈ.